പപ്പായ ഐസ്ക്രീംസ് പണം തരും പടത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. മത്സരാർത്ഥിയായി ഇന്നിവിടെ എത്തുന്നത് ഹാസ്യത്തിന്റെ ഉയരങ്ങൾ കീഴടക്കാൻ നിതാന്തമായ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കൊച്ചു മനുഷ്യനാണ്. ഈ കലാകാരനെ സംബന്ധിച്ചിടത്തോളം പരിമിതികൾ സാധ്യതകളാണ്. പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായ സൂരജ് തേലക്കാട്. ട്രെയിലർ. ഞാൻ പറഞ്ഞല്ലോ അൻസാറിന്റെ കല്യാണം. കോളേജിൽ പഠിച്ചില്ലേ, ഒപ്പം പഠിച്ചില്ലേ ഓന് അൻസാറ്. പിന്നെ സൈഫീറിന്റെയും മുബഷീറിന്റെയും അളിയന്റെ ഒക്കെ കല്യാണം കഴിഞ്ഞു. കാട്ടിക്ക് അമ്മീറിനും കുട്ടിയായി. നിങ്ങളിങ്ങനെ നടന്നോളി, എന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ. ഒരു ജോലിയും കൂലിയും തണിയൊന്നും ഇല്ലാത്ത ആൾക്ക് ആര് പെണ്ണെട്ടിച്ചേരാ? ആദ്യം ഈ ഒരു സ്ഥിര വരുമാനം ഉണ്ടാക്ക, എന്നാ നമുക്ക് പെണ്ണെട്ടിച്ചേരാം. അപ്പൊ സ്ഥിര വരുമാനമാണ് പ്രശ്നം. നോക്കാം. പിന്നെ ജഗദീഷ് എന്ത് പരിപാടി വിളിച്ചിരുന്നത്? പണം തരും പണം. ഒരു വളരാനുള്ള പൈസ ഒപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എന്തിനാ കല്യാണത്തിനോ അതോ പരിപാടിക്കോ? അഭിമാനത്തോടെ സ്വാഗതം ചെയ്യാം സൂരജ് തേലക്കാട്. ആടവാറങ്ങിട്ടിപ്പാടവാ അടിയാകൾ കൂടവാ ഇട പൊട്ടു തേടവാ ഭൂമിയുദാനത്തോടനെ ും സീടനേ നീ ബാബാ ധീരനേ. Well done, dancers. Well done. Very well done. Very well done. Suraj. Yes. Swagat. Thank you. ഗംഭീരായിരുന്നു കേട്ടോ. താങ്ക് യു, താങ്ക് യു. സൂര്യത്തിന്റെ ഡാൻസിന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഗ്ലാസ് വെച്ചത്. ആ ഞാനത് കരുതി, ഞാൻ ഒന്ന് കയറ്റി വെച്ച സാധനത്തിൽ ഞാൻ നോക്കുമ്പോൾ എൻട്രി പാഞ്ചിൽ സാറ് വരുന്നു. അത് കൊള്ളായിരുന്നു. സൂരജ്, യെസ്. കളർഫുൾ ആയില്ലേ? കളർഫുൾ, ഡബിൾ കളർഫുൾ അല്ലേ? അതെ. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം എന്താ, നമ്മള് രണ്ട് പടം ചെയ്തു. ഹരീഷ് കണാറൻ ചേട്ടൻ നായകനായിട്ടുള്ള ഉല്ലാസപ്പൂത്തിരികൾ എന്ന് പറയുന്ന ഒരു ഉല്ലാസപ്പൂത്തിരികൾ. അതെ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ
അപ്പൊ ആ ഉല്ലാസ പുത്രികളാണ്. അതെ, നമ്മള് ഹരീഷ് കണാരഞ്ചേട്ടനെ ഇതുവരെ കണ്ട പോലെയല്ല, ഒരു ക്യാരക്ടർ റോളൊക്കെ പിടിച്ച് നല്ലൊരു അത്യാവശ്യം സെന്റിമെന്റും കാര്യങ്ങളൊക്കെ പടമാണ്. അടുത്ത പടം, അടുത്ത പടം അഹാന കൃഷ്ണ നായികയായിട്ടുള്ള നാൻസി റാണി. നാൻസി റാണി? അതെ. ഓക്കെ, ഝാൻസി റാണി അല്ല, ഝാൻസി റാണി അല്ല. ഓക്കെ, ഇത് രണ്ടുമാണ് വരാനിരിക്കുന്ന പ്രൊജക്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ മിനി സ്ക്രീനിലും ചില പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അതെ അതെ, കോമഡി മാത്രമല്ല, സ്കിറ്റ് മാത്രമല്ല, ഇപ്പൊ ആങ്കറിംഗ് കൂടെ ചെയ്തിരിക്കുകയല്ലേ. അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നു. സുരേഷ് കൂടെ വന്നിരിക്കുന്ന ആരൊക്കെയാണ്? അച്ഛനാണ് മോഹനൻ. മോഹൻ, അച്ഛന്റെ പേര് മോഹനൻ. സാർ നമസ്കാരം. നമസ്കാരം സാർ, എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റാ. ഞാൻ കുറച്ച് നാൾ ഈ ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പൊ എനിക്കറിയാം ഈ കളക്ഷൻ ഏജന്റിന്റെ കർത്തവ്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഡെയിലി കളക്ഷൻ ഉണ്ടോ? ഡെയിലി കളക്ഷൻ, ഡെയിലി കളക്ഷൻ. അമ്മയുടെ പേര്? അമ്മയുടെ പേര് ജ്യോതിലക്ഷ്മി. ജ്യോതിലക്ഷ്മി മാഡം നമസ്കാരം. നമസ്കാരം സാർ. വീട്ടമ്മയാണ്? വീട്ടുകാര്യങ്ങളൊക്കെ നോക്കണ്ടല്ലേ? എന്നെ തന്നെ നോക്കി നല്ല പാടല്ലോ. അതെന്റെ ഫ്രണ്ടാണ് സത്യജിത്ത്. സത്യജിത്ത് നമസ്കാരം. നമസ്കാരം സാർ. സൂരജിനെ സഹായിക്കാനാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. അതെ. അതോടൊപ്പം നിങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിച്ച് മനസ്സിലാക്കാനുമുണ്ട്. ഓക്കെ സൂരജ്. യെസ്, ഇവിടെ വരാൻ സാധിച്ചാൽ വലിയ സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്, കാരണം എന്റെ ഒരു തിരിച്ച് വീട്ടിലേക്ക് വന്ന പോലെ തന്നെ ഉണ്ട്. കാരണം നമ്മള് ഫസ്റ്റ് പെർഫോമൻസ് ഇവിടെ തന്നെ ആയിരുന്നു. കോമഡി ഫെസ്റ്റിവൽ എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ് എന്റെ തുടക്കം. അതിലൂടെ സൂപ്പർ ആയി. അപ്പൊ ഇത് ലക്കി ഫ്ലോർ ആണ് മനോരമയുടെ, സൂരജിനെ സംബന്ധിച്ചിടത്തോളം. അതെ അതെ, ഇവിടെയും ലക്ക് ഭാഗ്യം അനുഗ്രഹിക്കാം. ബി കോം ബിരുദധാരിയാണ്, പുത്തനങ്ങാടി സെയിന്റ് മേരീസ് കോളേജിൽ നിന്നും സ്തുത്യർഹമായ രീതിയിൽ ബി കോം പാസ്സായി 2016. വീണ്ടും പഠിക്കാൻ തോന്നിയില്ലേ? ഞാൻ എം കോം ചെയ്തു ഡിസ്റ്റന്റ് ആയിട്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മള് ചാനൽ ഷോയും കുറച്ച് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. കംപ്ലീറ്റ് ചെയ്തോ? എം കോം കംപ്ലീറ്റ് ചെയ്തു. പരീക്ഷ എഴുതണം. ഇനി രണ്ട് പേപ്പറും കൂടി എഴുതാണ്ട്. അത് എക്സാമിന്റെ ടൈമിലായിരുന്നു, എനിക്ക് വേറെ ഷൂട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് എഴുതിയെടുക്കാം. അതെ, സിനിമ നഷ്ടപ്പെടുത്തണ്ട. അതെ, ഞാൻ കിട്ടുന്ന അവസരം അതാണല്ലോ. ഓക്കെ, പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ആ രണ്ട് പേപ്പറും കൂടി എഴുതിയെടുക്കണം. ബിരുദാനന്തര ബിരുദം. അതെ, അപ്പൊ വേറൊരു വെയിറ്റ് കിട്ടും. അതെ, കലാപ്രകടനങ്ങൾ, കലാവിരുന്നുകൾ എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെ രീതിയിൽ എന്റർടൈൻ ചെയ്യാൻ കഴിയുമോ ആ രീതിയിലൊക്കെ എന്റർടൈൻ ചെയ്യാം. എന്റർടൈൻ ആയാ മതിയായിരുന്നു. അതൊക്കെ ആവും, അതൊക്കെ ആവും. അപ്പോ നമുക്ക് ഗെയിമിലേക്ക് കടക്കാം. നിയമാവലിയെ കുറിച്ച് ഒരു ഏകദേശ ധാരണ ഉണ്ടാവും, എന്നാലും ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു, പണശേഖരൻ. സുരേഷ്, 6 റൗണ്ടുകളിലായി 14 ചോദ്യങ്ങൾ. 5,000 രൂപ മുതൽ 10,00,000 രൂപ വരെ നേടാൻ കഴിയും. 2 സഹായികൾ ഉണ്ടാവും. എക്സ്ക്യൂസ് മീ, പോ മോനെ ദിനേശ. റൗണ്ട് 1. 5,000 രൂപയ്ക്കുള്ള പടം. And here we go. ആദ്യത്തെ ചോദ്യമാണ്, ചോദ്യം എന്തായിരിക്കും ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇതിൽ ഒളിപ്പിച്ചിരിക്കുന്ന വ്യക്തി ആരാണ് എന്നായിരിക്കും. And the question is, ആരെയാണ് ചിത്രത്തിൽ സ്ത്രീ രൂപത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്? ഇനി ഓപ്ഷൻസ് വേണ്ടേ? വേണമല്ലോ. And the options are: A. അനൂപ് മേനോൻ, B. മോഹൻലാൽ, C. ഇടവേള ബാബു, D. ജയറാം. ലാലേട്ടൻ ആവില്ല. ആവില്ല? ആവില്ല. എന്താണ് കാരണം? ലാലേട്ടൻ ഇങ്ങനെയല്ല, പക്ഷെ ആ കണ്ണുകൾ നോക്കിയിട്ട് എനിക്ക് ഡി ജയറാമേട്ടനാണെന്നാണ് തോന്നുന്നത്. ഓപ്ഷൻ ഡി ജയറാം. ഉത്തരം ശരിയാണോ നോക്കാം. And the right answer is, ഡി ജയറാം. Congratulations, you have won 5,000 rupees. 5,000 രൂപ നേടിയിരിക്കുകയാണ്. അതെ. എന്താ ചിരിച്ചത്? അതിന്റെ കാര്യം അറിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോയാ മതി. എന്താണ് ഇങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് അങ്ങനെ ഒരു ചിരി? എന്താണ്? കൊച്ചുകള്ള ഒളിച്ചിരിക്കുന്നു. അപ്പോ നമുക്ക് ബാല്യം തൊട്ട് തുടങ്ങാം. അതെ. ഇതുവരെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ഈ ഫ്ലോറിൽ വെച്ച് ഷെയർ ചെയ്യണം സൂരജ്. അതായത് നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ മിമിക്രി കാലഘട്ടം. മിമിക്രി 5-ാം ക്ലാസ്സിലാണ് പഠിക്കുമ്പോഴാണ് ശരിക്കും മിമിക്രി വേദിയിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ. അച്ഛൻ നാടകം ഒക്കെ ഉണ്ട്, നാടക പ്രവർത്തകനായിരുന്നു, കലാസമിതി അവിടെ ട്രൂപ്പ് ഒക്കെ ഉണ്ടായി.
പിന്നെ മിമിക്രി അടിച്ചും കൂടിയാണ്. നടനാണ്? നാടക നടനാണ്. അപ്പോ മിമിക്രി അടിച്ചും കൂടിയാണ്. കേരളോത്സവം പോലുള്ള പ്രോഗ്രാമുകൾക്ക് പങ്കെടുത്ത് വിന്നറൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അഞ്ചാം ക്ലാസ്സിലെ ആദ്യമായി വേദിയിൽ അവതരിപ്പിച്ചത് എന്തായിരുന്നു? അന്ന് മുതലേ നാച്ചുറൽ വോയിസ് ആണ് കൂടുതൽ ചെയ്യുന്നത്. അതായത് പട്ടി, പൂച്ച, കുട്ടി കരയുന്നത്, ജനറേറ്റർ, അങ്ങനെ നമുക്ക് ഈ സ്റ്റാർസിന്റെ ശബ്ദം ഒന്നും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്റെ ശബ്ദം ഇങ്ങനെ ആവുകൊണ്ട്, അപ്പൊ നമുക്ക് പറ്റുന്ന കുറച്ച് സാജൻ സാഗർ ചേട്ടൻ, അജു വർഗീസ് ചേട്ടൻ, അങ്ങനെ കുറച്ച് ചാളമേരി ചേച്ചി, അങ്ങനെ കുറച്ച് വോയിസ് മാത്രമേ ആർട്ടിസ്റ്റുകളുടെ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ സൂരജ് അന്ന് അവതരിപ്പിച്ചിട്ടുള്ള ചില ഇനങ്ങൾ, അതിന്റെ സാമ്പിൾസ് നമുക്കൊന്ന് കേൾക്കാം. സാമ്പിൾസ് നമ്മള് ആദ്യം കുട്ടി, ഒരു ചെറിയ കൊച്ചുകുഞ്ഞിന്റെ കരച്ചിൽ നമുക്ക്, അതെന്നാണ് നമ്മൾ തുടങ്ങിയത്. ഓക്കെ ഓക്കെ. കൊച്ചുകുഞ്ഞ് ഈ ഭൂമിയിൽ പിറന്നു വീണിരിക്കുകയാണ്. അപ്പോ പിന്നെ ഇനി നമുക്ക് രണ്ട് പൂച്ചകൾ തമ്മിൽ കടിപിടി കൂടുന്ന ശബ്ദം. ഓക്കെ, കടിപിടി കൂടുന്നുണ്ട്. ആ അതെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി പട്ടികൾ, ഒരു പോമറേനിയൻ പട്ടി. ഇതൊക്കെയാണ് സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ ചെയ്തത്. സ്കൂൾ കാലഘട്ടങ്ങളിൽ, അതിനുശേഷമുള്ള കാര്യങ്ങളിലേക്ക് വരാം. അല്ല, ഇപ്പോഴും കേൾക്കണം. അല്ല, ഇപ്പോഴും വലിയ വ്യത്യാസം ഒന്നുമില്ല. ഇതങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ല, ശബ്ദം മാറില്ലല്ലോ, പ്രകൃതിയുടെ ശബ്ദം മാറും. ശബ്ദം മാറും? ഇല്ലല്ല, മാറില്ല. കൊച്ചു കുഞ്ഞ് പിറന്നു വീഴുമ്പോ ഉള്ള ശബ്ദം മാറും? മാറുന്നില്ല. പിന്നെ എന്തിനാ പേടിക്കുന്നത്? അതാണ് പിന്നൊരു ധൈര്യം. ധൈര്യമായിരിക്കും. ഇല്ലെങ്കിൽ പണ്ട് കൊച്ചു കുട്ടികൾ ഇങ്ങനെയാണ് കരഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പൊ അത് എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ പിറന്നു വീഴുന്ന കൊച്ചു കുട്ടികൾ ഇങ്ങനെയല്ല. കൂട്ടുകാർക്കും അതാണ് എന്തിനാ അവര് പരിഹസിക്കുന്നത്. പണ്ടത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ പൂച്ചകൾ കടിപിടി കൂടുമ്പോ, ഇന്നത്തെ ഈ കമ്പ്യൂട്ടർ കാലഘട്ടത്തിൽ പൂച്ചകള് വേറെ അങ്ങനെ ആവുമോ? ഇല്ലല്ലോ, പൂച്ചകള് തന്നെ കടിപിടി കൂടും. ആരെങ്കിലും സൂരജിനെ കളിയാക്കുന്നുണ്ടെങ്കിൽ ഞാനിത് പറഞ്ഞെന്ന് പറയാം. ഓക്കെ, സൂരജ് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തുള്ള ഒരു പാഠം നമുക്കൊന്ന് കാണാം. ഇത് എനിക്ക് കിട്ടിയ മൊമെന്റോസ് ആണ്. ഒരുപാട് മെഡൽസും മെമെന്റോസും കിട്ടിയിട്ടുണ്ടല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഗെയിം തുടരുകയാണ്. 10,000 രൂപയ്ക്കുള്ള പടം. ആൻഡ് ഹിയർ ഇസ് ദ ഇമേജ്. ചോദ്യം എന്താണെന്ന് നോക്കാം. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ചിത്രത്തിൽ മറഞ്ഞിരിക്കുന്ന വ്യക്തി ആരാണ്? ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ തകഴി ശിവശങ്കര പിള്ള, ബി ഇ എം എസ് നമ്പൂതിരിപ്പാട്, സി ശങ്കരാടി, ഡി ജി കെ പിള്ള. ഒരു രണ്ട് റൗണ്ട് കൂടി ഇട്ടു തരാൻ പറ്റുമോ? ഈ റൗണ്ടുകൾ വെച്ച് കണ്ടുപിടിക്കുന്നതിലല്ലേ മിടുക്ക്, മിടുക്കും കഴിവും ഒക്കെ. ഇതിൽ തന്നെ ആളെ കിട്ടും. ഇ എം എസ് നമ്പൂതിരിപ്പാട് നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. ഇങ്ങനെയല്ല. ഓക്കെ, പിന്നെ തകഴി അല്ല, എനിക്ക് തോന്നുന്നത് ഈ സി ശങ്കരാടി ചേട്ടൻ തന്നെയാണെന്നാണ് തോന്നുന്നത്. ഓപ്ഷൻ സി ശങ്കരാടി. ഉത്തരം ശരിയാണോ നോക്കാം? നോക്കാം. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ശങ്കരാടി. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 10,000 rupees. 10,000 രൂപ നേടിയിരിക്കുക. ഞാൻ ആ ചുണ്ടിലാണ് പിടിച്ചത്. പിടിച്ചു. ഓക്കെ, അതേപോലെ ഏതെങ്കിലും ഫീച്ചേഴ്സ് വെച്ച് നോക്കി പിടിക്കാം. പിടിക്കണം. അതെ. അപ്പൊ സ്കൂൾ ലൈഫിലെ മിമിക്രി ഒക്കെ കഴിഞ്ഞു, പിന്നെ കോളേജിൽ വന്നു. കോളേജിൽ വന്ന് ഞാൻ +1 +2 പഠിക്കുമ്പോഴാണ് 53-52 കലോത്സവം സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നത്. +1 പഠിക്കുമ്പോഴാണ് 52-ാമത് കലോത്സവം. അപ്പൊ മിമിക്രിയില് 5-ാം സ്ഥാനവും എ ഗ്രേഡാണ് കിട്ടിയത്. +2 വെച്ച് നടന്ന കലോത്സവത്തിലാണ് മലപ്പുറത്ത്, നമ്മുടെ നാട്ടിലായിരുന്നു ആ കലോത്സവം ഉണ്ടായിരുന്നത്. അപ്പൊ അതിലാണ് സെക്കൻഡ് പ്രൈസ് കിട്ടിയത്. ഓക്കെ, അപ്പോ ഞാൻ നമുക്ക് അവിടെ ചെയ്തൊരു 2-3 ഐറ്റം ചെയ്യാം. ഒരു ജനറേറ്റർ, ഒരു ജനറേറ്റർ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇത്
ഇനി എനിക്കൊരു എന്റെ മാസ്റ്റർ പീസ് ഒരു ഐറ്റം ഉണ്ട്, വെടിക്കെട്ട് ആണ്. അത് നമുക്ക് ലാസ്റ്റ് വെടിക്കെട്ട് ചെയ്യാം. ഓക്കെ, ആയിക്കോട്ടെ. ഓക്കെ, അങ്ങനെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു, പിന്നെ മിമിക്രിയില് സിനിമാ താരങ്ങളുടെ അനുകരിച്ചു. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പക്ഷേ സൗന്ദര്യം കൊണ്ട് മമ്മൂക്കേന്റെ ലുക്ക് ഉണ്ടെങ്കിലും ശബ്ദം കൊണ്ട് എനിക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നത് കുറച്ചു പേരെ, ചാളമേരി ചേച്ചി, സാജൻ സാഗർ ചേട്ടൻ ഉണ്ടല്ലോ ദീപ് പടത്തിൽ അഭിനയിച്ച, അപ്പോ സാജൻ സാഗർ ചേട്ടൻ അവരുടെ ശബ്ദം ഞാൻ ചെയ്തിരുന്നു. പക്ഷെ അന്ന് എന്റെ ശബ്ദത്തിലും ചെറുതായിരുന്നു, എന്റെ ശബ്ദത്തിൽ ഇപ്പൊ ഞാൻ ഭയങ്കര വലുതായി. ഇപ്പൊ കുറച്ചുകൂടെ ഗാംഭീര്യം വന്നു. അതെ, ജിമ്മിലൊക്കെ പോയിണ്ട് അല്ലെ നമ്മള്. അപ്പോ അത് സാജൻ സാഗർ ചേട്ടൻ ഒന്ന് ചെയ്തു. സാജൻ സാഗർ, ഗജേന്ദ്ര കുമാരനെ തോൽപ്പിക്കാൻ ഈ മൂലകത്ത് ആർക്കും ആവില്ല. എന്താ കാരണം? കുമാരനെ എന്റെ തോന്നാ. ആ ചിരിയൊക്കെ എനിക്ക് ആ പഴയതാ ഇഷ്ടപ്പെട്ടോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്റർടൈൻമെന്റ് വേണം. ഇപ്പൊ നമുക്ക് ഗെയിമിലേക്ക് മടങ്ങാം. ഓക്കെ, പച്ചത്തുരുത്തിലേക്ക് കടക്കാൻ പോവാണ്. പച്ചത്തുരുത്ത്. അപ്പൊ 20,000 രൂപയ്ക്കുള്ള പടം. And here we go. And the question is, ആരെയാണ് ചിത്രത്തിൽ ചെറുപ്പകാലത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. And the options are A. ശ്രീവിദ്യ, B. പൂർണിമ ഇന്ദ്രജിത്, C. സംയുക്ത വർമ്മ, D. മീര ജാസ്മിൻ. കണ്ണും മൂക്കും വെച്ച് ഒരാളെ കിട്ടില്ലേ? എനിക്ക് പൂർണിമ ചേച്ചിയല്ല, മീര ജാസ്മിനും. എനിക്ക് തോന്നുന്നത് ഓപ്ഷൻ എ ശ്രീവിദ്യ എന്നുള്ളതാണ്. ഓപ്ഷൻ എ ശ്രീവിദ്യ. ഉത്തരം ശരിയാണോ നോക്കാം. നോക്കാം. And the right answer is Congratulations, you have won 20,000 rupees. 20,000 രൂപ നേടിയിരിക്കുക. അതെ, നല്ല രീതിയിലാണ് ഗെയിം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇനി റൗണ്ട് 2. 30,000 രൂപയ്ക്കുള്ള പടം. 30,000. And here we go. ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? കോവിഡ് ഇനി കൂടി കൂടി വരുമ്പോ ഈ ലെവലിൽ നടക്കുന്നു. ചോദ്യം എന്താണെന്ന് നോക്കാം. നോക്കാം. And the question is, മാസ്ക് ധരിച്ചിരിക്കുന്ന ഈ വ്യക്തി ആരാണ്? And the options are A. ഇന്ദ്രൻസ്, B. ദുൽഖർ സൽമാൻ, C. മാമുക്കോയ, D. ഫഹദ് ഫാസിൽ. ആ ഇരുത്തം കണ്ടാൽ അറിഞ്ഞൂടെ. ഓപ്ഷൻ സി, മാമുക്കോയ. ഉത്തരം ശരിയാണോ നോക്കാം. നോക്കാം. And the right answer is Congratulations, you have won 30,000 rupees. 30,000 രൂപ നേടിയിരിക്കുകയാണ്. അതെ. അപ്പോ സൂരജ്, യെസ്, ഇനി സൂരജിന്റെ വീട്ടുകാര്യങ്ങൾ, ഈ പരിമിതികളൊക്കെ വെല്ലുവിളിയായിട്ട് തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് പോയതിനെ കുറിച്ച്, വീട്ടില് നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് എല്ലാം നമുക്കൊന്ന് കേൾക്കാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു 2-ലോ 3-ലോ 4-ലോ ഒറ്റ പഠിക്കുന്ന സമയത്താണ് ആ ഒരു തിരിച്ചറിവ്. സ്കൂളിൽ പോകുന്ന ആ ഒരു ടൈം ഒക്കെ എത്തിയപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്. ഞാനും എന്റെ ചേച്ചി ഇതേപോലെ തന്നെയാണ്. നമുക്ക് ഗ്രോത്ത് ഹോർമോണിന്റെ പ്രോബ്ലം ആണ്. ഗ്രോത്ത് ഹോർമോൺ. അതെ, അച്ഛനും അമ്മയും ബ്ലഡ് റിലേഷൻ ഉണ്ട്. അപ്പോ ലവ് മാരേജ് ഒന്നും ആയിരുന്നില്ല, അറേഞ്ച് ചെയ്ത മാരേജ് തന്നെയായിരുന്നു. അപ്പോ എന്നെ ചേച്ചിനെ അച്ഛൻ വിളിച്ചു. വിളിച്ചിട്ട് പറയാണ് ചെയ്തത്, ഇങ്ങനെ നമ്മളിനി വലുതാവില്ല, അപ്പോ നമുക്ക് നമ്മളെ കലാരൂപത്തിലൂടെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ വലുതാവണം എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞത്. ഇത് മനസ്സിലായി, കാരണം കൂട്ടുകാരൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, അപ്പൊ അവരൊക്കെ നമ്മളെക്കാട്ടിലും ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ഇത് മനസ്സിലായി തുടങ്ങിയ ആ ഒരു സമയത്താണ് അച്ഛൻ പറഞ്ഞത്. അപ്പോ അന്ന് നോക്കിയപ്പോ അച്ഛൻ മിമിക്രി ചെയ്യും, ഞാനും ചെറുതായിട്ട് മിമിക്രി ചെയ്തു തുടങ്ങി. അങ്ങനെ അച്ഛൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നെ, അങ്ങനെയാണ് ശരിക്കും മിമിക്രിയിലേക്ക് കടന്നു വരുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നു അന്നേ ഒരു മെച്ചൂരിറ്റി അല്പം കൂടുതൽ സൂരജിനുണ്ടായിരുന്നു. കാരണം അച്ഛനത് പറയുമ്പോ അത് ഉൾക്കൊള്ളാൻ കഴിയുക എന്ന് പറയുന്നത് സങ്കടമൊന്നും ഇല്ലാതെ തന്നെ അത് ലൈഫിൽ നേരിടാൻ എന്ന് തീരുമാനിച്ചു. സങ്കടം ഉണ്ടായിട്ടുണ്ടാവാം, സങ്കടം. പക്ഷെ ഞാൻ എന്താ വെച്ചാല് സത്യം പറഞ്ഞാല് നമ്മള് ഒരു കൂട്ടുകാരൻ ഇതേമാതിരി
എൽ പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാരൻ ഇതേപോലെ ഹൈറ്റ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കി. അപ്പോ ഞാൻ എനിക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ ഒരു സമയത്ത് സ്കൂളിൽ വന്ന സമയത്താണ് ഇതുണ്ടായത്. സ്കൂളിൽ വരുന്ന അന്നേ ദിവസമാണ് ഇതുണ്ടായത്, എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. അപ്പോ ഞാൻ അച്ഛനോട് ഇത് പറഞ്ഞപ്പോ അച്ഛന്റെ കണ്ണ് നിറയണ ഞാൻ കണ്ടു. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതിനുശേഷം എനിക്ക് മനസ്സിലായി, കാരണം നമ്മള് ഇങ്ങനെ തന്നെയാണ്. പിന്നെ വേറെ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ, കാരണം എല്ലാ കൂട്ടുകാരും നമ്മളെ അവരെ പോലെ തന്നെയാണ് കണ്ടെത്തുന്നത്. അത് വലിയൊരു, നമ്മളെ അവരെ ഒരാളാണല്ലോ, നമ്മളിങ്ങനെ ആയിപ്പോയി എന്നുള്ളതാണ്. പിന്നെ അന്ന് തന്നെയാണ് ഈ അത്ഭുതദ്വീപ് സിനിമ ഇറങ്ങുന്നതും. ആ ഒരു സമയത്താണ് പ്രേക്ഷകർക്കും അല്ലെങ്കിൽ നമ്മളെ കേരള ജനതക്കൊക്കെ മനസ്സിലായി ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതൊക്കെ ഇപ്പോഴാണ് എനിക്ക് അറിയുന്നത്. മീൻസ് ആ സമയത്തും ടീച്ചർമാരും ഫ്രണ്ട്സൊക്കെ വളരെ സപ്പോർട്ടായിരുന്നു. സൂരജിന്റെ ഒരു കാര്യം വളരെ ഇഷ്ടപ്പെട്ടത്, സൂരജ് പറഞ്ഞു മനസ്സിൽ ചെറിയ തോതിൽ സങ്കടം ഉണ്ടായിരുന്നിരിക്കാം, അതില്ല എന്നൊന്നും പറയുന്നില്ല, അത് സത്യസന്ധമായിട്ട് തന്നെ സൂരജ് ഇവിടെ അവതരിപ്പിച്ചു. നമ്മൾ ഇങ്ങനെയാണല്ലോ സാർ, അത് ഉൾക്കൊള്ളാൻ കഴിയാന്നുള്ളതാണ്. മാത്രമല്ല എനിക്ക് വളരെ ഫീൽ ചെയ്തത് സൂരജ് അത് ഒരു യാഥാർത്ഥ്യമായി അംഗീകരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻസിഡന്റ് എന്ന് പറയുന്നത് അച്ഛനോട് ചോദിച്ചപ്പോ അച്ഛന്റെ കണ്ണ് നിറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അതായിരിക്കും ബാലനായിട്ടുള്ള സൂരജിനെ കൂടുതലും എന്താ പറയാ യാഥാർത്ഥ്യത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത്. ഈ ഇങ്ങനെയുള്ള പരിമിതികളെ കുറിച്ച് പറഞ്ഞപ്പോ ഒന്നും സൂരജ് വിഷമിച്ച് ഞാൻ കണ്ടില്ല. ഇല്ല, നമ്മള് അതിന് വിഷമിച്ചിരുന്ന കാര്യമില്ല സാർ, കാരണം നമ്മൾ എന്തെങ്കിലൊക്കെ ചെയ്യണം. മീൻസ് എനിക്ക് നമ്മള് പിന്നെ മകൻ എന്ന നിലയിൽ അച്ഛന്റെ കണ്ണുകൾ നിറയാൻ പാടില്ല എന്ന് ഒരു പക്ഷേ അന്ന് തീരുമാനിച്ചിട്ടുണ്ടാവാം. അതെ, അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടാവാം. കാരണം നമ്മള് കാരണം എനിക്കിപ്പോഴും അതെ, ഫാമിലി നന്നായിട്ട് കൊണ്ടുപോകണം. ചേച്ചിയുണ്ട്, അമ്മ, അച്ഛൻ, പിന്നെ നമ്മുടെ അച്ഛൻ്റെ അനിയന്റെ ഫാമിലി, അങ്ങനെ കുറച്ച് വേണ്ടപ്പെട്ട കുറച്ച് കുടുംബക്കാര്, നാട്ടുകാര്, ഇതൊക്കെയാണ് എന്റെ ലോകം. അതിനപ്പുറത്തേക്ക് ഇത് ശരിക്കും എനിക്ക് സിനിമാ ലോകം എന്ന് പറഞ്ഞാല് ഒരു പുതിയ ലോകമാണ്. ഞാൻ ആഗ്രഹിച്ച് എത്തിപ്പെട്ടത് ഒരാളാണ്. അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോഴേ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയായിരുന്നു എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നാ പറയുന്നത്. അപ്പൊ എന്തായിരുന്നാലും അച്ഛൻ ഒരു കലാകാരനായത് കൊണ്ടാണ് ഈ പരിമിതികളുമായിട്ട് മല്ലിടാൻ വേണ്ട ശക്തി ലഭിച്ചത്. അദ്ദേഹം കലയിലോട്ട് തിരിച്ചു വിട്ടു. അതെ, പഠിത്തത്തോടൊപ്പം. അതെ അതെ, ഇതിന്റെ ഒരു കലയിലോട്ട് തിരിച്ചു വിട്ടത് എന്ന് പറയാൻ കാരണം വേറൊരു സംഭവം കൂടി ഉണ്ട്. എന്താണ്? അതായത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാൻ ഫസ്റ്റ് സ്റ്റേജിൽ കയറാണ്. സ്റ്റേജിൽ കയറിയിട്ട് നമ്മൾ മിമിക്രി കോമ്പറ്റീഷൻ ആണ്. അങ്ങനെ ഞാൻ മിമിക്രി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അടുത്തതായി ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പട്ടി പൂജ, കുട്ടികാരെന്നൊക്കെ ഉണ്ടായിരുന്നു. അടുത്തതായി ഈ കോഴി കൂവുന്നത് പറഞ്ഞിട്ട് ഞാൻ കോഴി കൂവി. കോഴി കൂവിയപ്പോ അടുത്തിരിക്കുന്ന ഒരു പയ്യനുണ്ട്, അടുത്തിരിക്കുന്ന മീൻസ് ഓഡിയൻസ് ആയിട്ടിരിക്കുന്ന ഒരു പയ്യൻ അവന്റെ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു ഇങ്ങനെയല്ല കോഴി കൂവുകയായിരുന്നു. ഞാൻ ഇത് കേട്ടു, ഇത് കേട്ടു എന്നല്ല, ഞാൻ പിന്നെ കുറച്ചേരം സ്റ്റെക്കായി. സ്റ്റെക്കായിട്ട് പിന്നെ അവര് കരയാണ്. ഞാന് ശരിക്കും എന്താണ് കിട്ടുന്നില്ല, കണ്ണെന്നിങ്ങനെ പറഞ്ഞ് വെള്ളം ചാടുന്നുണ്ട്. അപ്പൊ അച്ഛൻ ഇത് കാണുന്നുണ്ട്, അച്ഛൻ ഓടി വന്നു. ഓടി വന്നിട്ട് അപ്പോഴത്തേക്കും ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നു, എന്റെ അടുത്തേക്ക് വന്നു, എന്നെ സമാധാനിപ്പിച്ചു. നമുക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് വെള്ളമൊക്കെ തന്നു. അങ്ങനെ കുറച്ചേരം ഒന്ന് റിലാക്സ് ചെയ്യിപ്പിച്ചു. റിലാക്സ് ചെയ്തതിന് ശേഷം അച്ഛൻ പറഞ്ഞു നമ്മൾ എന്തായാലും രണ്ടാമത് ഒരു ചാൻസ് ടീച്ചേഴ്സ് തരും, എന്തായാലും ഇവിടുന്ന് മിമിക്രി ചെയ്തിട്ടേ പോവൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം. അപ്പോ അച്ഛൻ കൂടെ വേണമെന്ന് പറഞ്ഞു. എന്റെ വിജയം എന്നുള്ളൊരു ആവശ്യം അവിടുത്തെ ടീച്ചേഴ്സിനുണ്ടായിരുന്നു, അവിടുത്തെ നാട്ടുകാർക്കുണ്ടായിരുന്നു, പേരൻസിനുണ്ടായിരുന്നു, നമ്മളെല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് വലിയൊരു കാര്യമാണത്, കാരണം എല്ലാ കലാകാരന്മാർക്കും അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് നല്ലൊരു സംഭവമായിരുന്നു. ഒരു കലാകാരന്റെ ഉദയം, വളർച്ച, ഇതിലെല്ലാം വലിയ പങ്ക് വഹിച്ച പ്രോത്സാഹനം മോഹൻ സാറിന് ഒരു വലിയ നമസ്കാരം. വളരെ സന്തോഷം സാർ, കാരണം ഈ കലയ്ക്ക് വേണ്ടി ഇങ്ങനെ ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരു കലാകാരൻ തൻ്റെ മകനെ തോറ്റുകൊടുക്കരുത് എന്ന് പറഞ്ഞ് വേണ്ട ആത്മവിശ്വാസം പകർന്നു കൊടുത്ത് മുന്നോട്ട് നയിച്ച ആ നല്ല മനസ്സിന്, ആ വലിയ മനസ്സിന് എൻ്റെ നമസ്കാരം. എന്തായിരുന്നു സാർ
അന്നത്തെ സാറിന്റെ വികാരം അനുഭവങ്ങൾ ഒക്കെ ഒന്ന് നമുക്കറിഞ്ഞാൽ കൊള്ളാം. ഞാന് സൂരജ് ഈയൊരു തരത്തിലുള്ള ആളാണ് എന്ന് ഞാൻ ഡോക്ടർ നമ്മളോട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. പിന്നെ ഒരു പോക്കറ്റ് ഡിഫറൻസ് ഉണ്ടാവും, അതിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ആ കാര്യം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണല്ലോ. അതിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുക, നന്നായിട്ട് ഇടപെടുക എന്നുള്ളതാണ്. അതിൽ പിന്നെ പരമാവധി ഇയാൾക്ക് പിന്നെ പ്രോത്സാഹനം കൊടുക്കുക, ധൈര്യം കൊടുക്കുക, പിന്നെ കൂടെ നിൽക്കുക, ഇതൊക്കെയാണ് ചെയ്യാനുണ്ടായിരുന്നത്. അത് നന്നായിട്ട് ചെയ്തു പോയി. പിന്നെ നമ്മൾ പ്രാദേശികമായിട്ട് നമ്മളവിടെ ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങൾ സൂര്യന് കൊടുത്തപ്പോൾ സൂര്യൻ അത് ക്യാച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി സംഗതി ഇത് പിടിച്ചു കയറാൻ പറ്റുന്നുള്ളത്. അപ്പോൾ അതൊരു മാർഗം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്തു, കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. പിന്നെ രണ്ട് തവണ സ്റ്റേറ്റ് കലോത്സവത്തിൽ മത്സരിക്കാൻ പറ്റി. ഇതാണ് അതിൻ്റെ ഒരു സ്ഥിതി. വളരെ സന്തോഷം സൂരജ്, വളരെ സന്തോഷം. കാരണം രണ്ടു മൂന്ന് മുഹൂർത്തങ്ങളാണ് എൻ്റെ മനസ്സിൽ പതിഞ്ഞത്. ഒന്ന്, അച്ഛൻ്റെ കണ്ണ് ചോദിച്ചപ്പോൾ അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞു എന്ന് പറഞ്ഞു. രണ്ടാമത്, മകൻ്റെ കണ്ണ് നിറഞ്ഞപ്പോൾ അച്ഛൻ ഓടി സ്റ്റേജിലേക്ക് വന്നു എന്ന് പറഞ്ഞില്ലേ, അവിടെയും എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം ഒരു അച്ഛൻ ഓടി വരികയാണ്, വിഷമിക്കണ്ട മോനെ, നമുക്ക് ഈ വേദിയിൽ തന്നെ നീ കലാപരിപാടി അവതരിപ്പിച്ച് നീ വിജയിക്കും, വിജയിക്കാൻ പോവുകയാണ്, അത് നമ്മൾ തെളിയിക്കണം എന്ന് പറഞ്ഞ് ഓടിയെത്തിയ ആ അച്ഛൻ്റെ മനസ്സ് നേരെ മറിച്ച്, മോനെ നീ എന്തിനാ ഇതിനൊന്നും നീ പോണ്ട എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ ഫ്ലോറിൽ ഇന്ന് എത്തുമായിരുന്നില്ല. ഒരു നല്ല മനുഷ്യനായതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ സൂരജിൽ വളർത്തിയെടുക്കാൻ കഴിഞ്ഞത്. നിസ്സാര പ്രശ്നത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോഗ്രാം കാണുമ്പോൾ സൂരജ് അവർക്കൊരു പ്രചോദനമാണ്. കരഞ്ഞ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടതല്ല. നമുക്ക് അങ്ങനെ എന്തെങ്കിലും പരിമിതി ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്യും. അല്ല, ഞാൻ ചെയ്തു എന്നല്ല, ചെയ്തോണ്ടിരിക്കാണ്. അല്ല, ചെയ്തോണ്ടിരിക്കാണ്, അതാണ് പ്രാക്ടിക്കൽ ഉത്തരം. അല്ല, ചെയ്തു എല്ലാം എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു, എല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സന്യാസിയായി പോകും. നമ്മളെല്ലാവരും നിരന്തരമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞാനും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതല്ല ഇനി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫ് മുന്നോട്ട് പോവില്ല, പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം, നമ്മുടെ ഗെയിമും മുന്നോട്ട് കൊണ്ടുപോകണം, മുന്നോട്ട് കൊണ്ടുപോകണം. ശരിയാണല്ലോ. അപ്പൊ ഗെയിമിനെ കുറിച്ച് ഇടയ്ക്കൊന്ന് സംസാരിച്ച് മറന്നോ. ഇല്ലല്ലോ, ഇല്ലല്ലോ, മറന്നില്ല. ഇനി 40,000 രൂപയ്ക്കുള്ള പടമാണ്. യെസ്, ആൻഡ് ഹിയർ ഈസ് ദ ഇമേജ്. ചോദ്യം എന്താണെന്ന് നോക്കാം. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ഏത് മൃഗത്തിന്റെ കണ്ണാണ് ചിത്രത്തിലുള്ളത്? ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ ഓന്ത്, ബി മുതല, സി കൊമോഡോ ഡ്രാഗൺ, ഡി ആമ. മുതല ആവാനാണ് സാധ്യത. ഓപ്ഷൻ ബി മുതല. കൊമോഡോ ഡ്രാഗണെ കണ്ടിട്ടില്ലല്ലോ. കുറച്ച് ഡ്രാഗൺ കുഞ്ഞുങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ചെറിയൊരു ഊഹം കൂടെ നടത്തിയിട്ടുണ്ട്. അതെ. തെറ്റിയാൽ 20,000 രൂപയിലേക്ക് മടങ്ങും. മടങ്ങും. ഉത്തരം ശരിയാണെങ്കിൽ 40,000 രൂപ കിട്ടും. വണ്ടിക്കൂലി കിട്ടുമല്ലോ. നോക്കാം. The right answer is B Mudala. Congratulations, you have won 40,000 rupees. 40,000 രൂപ നേടിയിരിക്കുകയാണ്. അതെ, മുതലയുടെ കണ്ണുകളാണെന്ന് തിരിച്ചറിയാൻ പറ്റി. അതെ, മുതല കുഞ്ഞ് എന്നെ രക്ഷിച്ചു. രക്ഷിച്ചു. അതെ. അപ്പൊ സൂരജ്, യെസ്, ചേച്ചിയുടെ പേര്? ചേച്ചിയുടെ പേര് സ്വാതിശ്രീ. സ്വാതിശ്രീ. അതെ. പഠിക്കുകയാണ്? അവള് ഡിഗ്രി കഴിഞ്ഞ് ഇപ്പൊ PSC കോച്ചിങ് ഉണ്ടായിരുന്നു. അതിപ്പോ ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് നിർത്തിയിരുന്നതാണ്. ഇപ്പൊ PSC ട്രൈ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ചില ബാങ്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. ഞാനിപ്പോ ഈ ഒരു ഫീൽഡ് ആവുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും ശ്രമിക്കാത്തത്. കാരണം എക്സാം എഴുതണമെങ്കിൽ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്നേ വേണം. ഞാൻ കരുതിയിരുന്നത് അവളങ്ങനെ പോട്ടെ, ഞാൻ ഇങ്ങനെ ഒന്ന് പോയേക്കാം എന്നാണ് കരുതുന്നത്. ഞങ്ങൾ 3 വയസ്സിന്റെ വ്യത്യാസമാണ് സാർ. പക്ഷെ 2 ക്ലാസ് വ്യത്യാസമേ ഉള്ളൂ. അവളെ 6-ാം ക്ലാസ്സിലാണ് ചേർത്തത്. ഈ ടെസ്റ്റ് ഒക്കെ എഴുതി പാസ് ആവട്ടെ. പാസ് ആവട്ടെ, നല്ലൊരു ജോലി കിട്ടട്ടെ. നല്ലൊരു ജോലി കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ് സ്വാതിശ്രീ.
ചേച്ചിയും ലളിതഗാനം ഒക്കെ പാടുമായിരുന്നു. പിന്നെ ഡാൻസ്, ഭരതനാട്യം അരങ്ങേറ്റം കഴിഞ്ഞതാണ് അവള്. ഞാനും അരങ്ങേറ്റം കഴിഞ്ഞതാണ്. ഞാനീ ചേച്ചിനെ പഠിപ്പിക്കാൻ പോകുമ്പോ ഡാൻസ് ഇങ്ങനെ കളിക്കുന്നതാണ്പ്പോ എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനിങ്ങനെ നോക്കി നിൽക്കും ടീച്ചർ പഠിപ്പിക്കുന്നത് കാണുന്നത്. അപ്പൊ ടീച്ചർ പറഞ്ഞു, ഇവൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവനെ അരങ്ങേറ്റം ചെയ്യിപ്പിക്കാം, നമുക്ക് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കാം, ഫീസൊന്നും വേണ്ട, നമുക്ക് അരങ്ങേറ്റത്തിനുള്ള ചെലവ് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഭരതനാട്യം പഠിച്ചത്. അതിലൊരു സംഭവം പറയാണ്ട്, ഒരു ചെറിയൊരു ഇൻസിഡന്റ്, ഞങ്ങൾ മൂന്ന് പേരായിരുന്നു ഡാൻസ്, ഞാൻ എന്റെ ചേച്ചി വേറൊരു പയ്യനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് തോടയം എന്ന് പറയുന്ന ഒരു നൃത്തം ഉണ്ടല്ലോ, അത് കളിച്ച് ഭരതനാട്യത്തില് ഉള്ളതാണ്. അപ്പോ തോടയം കളിച്ച് തത്തോടകഥാന്ന് പറഞ്ഞ ഇങ്ങനെ പോകുന്ന ഒരു സംഭവമാണ്. ഞാൻ ഫ്രണ്ടിലേക്കും പോകണം, എന്റെ ആ കൂട്ടുകാരുണ്ടല്ലോ അവൻ ഇങ്ങോട്ടും പോകണം, ചേച്ചി ഇങ്ങോട്ടും പോകണം. ഇവൻ ചേച്ചിനെ കണ്ടിട്ട്, ഞാൻ നേരെ പോയി, ഇവൻ ചേച്ചിനെ കണ്ടിട്ട് സ്റ്റെപ്പ് മറന്നു പോയിട്ട് ചേച്ചിന്റെ പിന്നാലെ പോയി. ആൾക്കാരെ പോയിന്റ് ഓഫ് വ്യൂ ഞാനത് തെറ്റിച്ച് ഞാൻ മാത്രം മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അരങ്ങേറ്റ സമയത്ത്. ഇപ്പോ നമുക്ക് ഗെയിമിലേക്ക് മടങ്ങാം. ഗെയിമിലേക്ക് ഇനി 50,000 രൂപയ്ക്കുള്ള പടമാണ്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ്. ഈ കായ ഏതാണ്? എന്നാവോ 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 നോക്കാം. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ഇവയിൽ ഏതാണ് ചിത്രത്തിൽ അവ്യക്തമാക്കിയിരിക്കുന്നത്? ആൻഡ് ഓപ്ഷൻസ് ആർ എ ചെറി, ബി ഏലക്ക, സി അമ്പഴങ്ങ, ഡി കാപ്പിക്കുരു. ചെറിയും കാപ്പിക്കുരു അല്ല, ഏലക്കയും അമ്പഴങ്ങിയാണ് എനിക്കൊരു കൺഫ്യൂഷൻ ഉള്ളത്. സർ എനിക്ക് ഒരു സഹായം വേണം. രണ്ട് സഹായികളുണ്ട്. എക്സ്ക്യൂസ് മീ, പോ മോനെ ദിനേശ. പോ മോനെ ദിനേശ. അപ്പൊ തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇപ്പോ മായ്ച്ചു തരും. അപ്പൊ ഇനി ഏത് ഉത്തരമാണ് ഓപ്റ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ സി, അമ്പഴങ്ങ. തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ മായ്ച്ചു തന്നു, ബാക്കി മൂന്ന് ഓപ്ഷനുകളിൽ ഏതാണ് ശരി എന്നുള്ളതാണ് പ്രശ്നം. അമ്പഴങ്ങാവും ശരി. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ്, congratulations, you have won 50,000 rupees. 50,000 രൂപ നേടിയിരിക്കുക. അതെ. ഇനി ചേച്ചിയെ കുറിച്ച് എന്തൊക്കെ സ്വപ്നങ്ങളാണ്? ഒരു നല്ലൊരു ജോലി കിട്ടണം, പിന്നെ ചേച്ചിയുടെ കല്യാണം. കല്യാണം നമ്മള് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ റിവീലിംഗ് പരിപാടിയില് സുരാജേട്ടൻ ഇന്റർവ്യൂല് ഞങ്ങള് വെറുതെ തമാശക്ക് അടുത്ത ഇനി എന്താ ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തമാശയിലൂടെ പറഞ്ഞു. പക്ഷെ അത് കണ്ടിട്ട് കുറച്ച് ആലോചനകളൊക്കെ എനിക്ക് വരുന്നുണ്ട്. ഇപ്പൊ ചേച്ചിക്കാണ് ഒരു കല്യാണാലോചന നോക്കുന്നത്. കാരണം നല്ല ആലോചന വന്നാൽ നോക്കും എന്നുള്ളതാണ് നമ്മളൊക്കെ ഒരു തീരുമാനം. പക്ഷെ അവളിപ്പോ ജോലി ശ്രമിച്ചോണ്ടിരിക്കാണ്. ആ ജോലി ഒന്ന് കിട്ടിയിട്ട് അവളുടെ തീരുമാനം അതാണ്. സൂരജ്, യെസ്, സൂരജിന്റെ സ്വപ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സാക്ഷാത്കരിക്കപ്പെടുന്നതാണ് എന്റെ വിശ്വാസം. പെട്ടെന്ന് തന്നെ ജോലിയും കിട്ടും, വിവാഹവും നടക്കും. അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവട്ടെ. അപ്പൊ എന്നെ അറിയിക്കണം. ആ പിന്നെ വിളിക്കാം, വരണം. ഓക്കെ. സൂരജിന്റെ ചില സ്വപ്നങ്ങളൊക്കെ ഇതിനകം സാക്ഷാത്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഒരു കാറ് സ്വന്തമാക്കണം. അതെ അല്ലെ? ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് നേടി കാറിനെ മോഡിഫൈ ചെയ്ത് സൂരജിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ അല്ലെ? സർ ബൈക്ക് ഓടിക്കണം എന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. അപ്പൊ ഞാനിങ്ങനെ ഫ്രണ്ട്സിന്റെ ഒപ്പം തന്നെ ഇപ്പോഴും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാറുണ്ടെന്നെങ്കിൽ പോലും ബൈക്കിൽ അവന്മാരുടെ ബാക്കിൽ ഇരിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, ഓട്ടോമൊബൈൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞു, ഓട്ടോമാറ്റിക് കാർ എടുത്തു കഴിഞ്ഞാല് നമുക്ക് അതിൽ ആൾട്ടർ ചെയ്യാൻ പറ്റും, അപ്പൊ അതൊരു സൗകര്യമാവും എന്ന് പറഞ്ഞപ്പോ ഓട്ടോമാറ്റിക് എടുക്കുകയാണ് ചെയ്തത്. ഞാനൊരു കമ്പിളി ചുരുട്ടിട്ട് സീറ്റിൽ വെച്ചു. സീറ്റിൽ വെച്ചിട്ട് നമ്മളൊരു കുഷ്യൻ ഉണ്ടായിരുന്നു ഇരിക്കാൻ വേണ്ടിട്ട്, അതും ബാക്കിൽ വെക്കുകയും ചെയ്തു. ഈ കമ്പിളി ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇരുന്നിട്ട് എത്തുണ്ടോ നോക്കി. അപ്പൊ എനിക്ക് കാണുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ എനിക്കൊരു ഡൗട്ട്, അപ്പൊ ഞാൻ കാണുന്നതാണോ സാധാരണ ഒരു ഡ്രൈവർ കാണുന്നത് എനിക്കറിയില്ലല്ലോ. അപ്പൊ ഞാൻ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, ആള് ലോറി ഡ്രൈവറാണ്. അപ്പൊ പുള്ളി പറഞ്ഞു, എടാ ലോറി ഒക്കെ എന്നുണ്ടെങ്കിലാണ് പുള്ളി കാണുക, ബാക്കിയെല്ലാം ഒരു കാൽക്കുലേഷൻ ആണ്. ഈ ധൈര്യമായിട്ട് പിടിച്ചു പറഞ്ഞു. നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ്, നമുക്കിത് സ്റ്റിയറിംഗ് ഒക്കെ ലെവലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ മടിയിലൊക്കെ ഇരുത്തിയിട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്.
അപ്പൊ നമുക്ക് സ്റ്റിയറിംഗ് ഒക്കെ അതുവരെ ലെവലായിരുന്നു. പിന്നെ ഇതിന്റെ ഒരു ആക്സിലേറ്ററിന്റെയും ബ്രേക്കിന്റെയും ഒരു അളവ് ആണ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. ഓട്ടോമാറ്റിക് ആണ്, ക്ലച്ചിന്റെ ആവശ്യമില്ല. ക്ലച്ചിന്റെ ആവശ്യമില്ല. രണ്ട് കുഷ്യനാണ് ഇപ്പോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ലൈസൻസും കിട്ടി. അപ്പൊ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചു, പിന്നെ ഒരു വീട് വെക്കണം എന്നുള്ള ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. അതെ, വീടും വെച്ചു. വീടും വെച്ചു. ലോണാണ്. ആയിക്കോട്ടെ, ലോൺ തിരിച്ചടച്ചാ പോരെ. അതെ, വീട് നമുക്ക് സ്വന്തമായിട്ടുണ്ടല്ലോ. അതെ അതെ. രണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു. അതെ. അമ്മ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഒന്ന് ചോദിച്ചു. വീട്ടിലെങ്ങനെയാണ് സൂരജ്? സ്വല്പ വഴക്കൊക്കെ ഉണ്ടാക്കും അല്ലേ? ചെറുതായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കും. ആ, ഞാൻ വീട്ടില് ഭയങ്കര ചൂടാണ്. ആണോ? അധികം സന്തോഷത്തിൽ തന്നെയാണ് അല്ലേ. ഇന്ന ഭക്ഷണം വേണമെന്നൊക്കെ ഉണ്ടോ? ഇല്ല, ഒരു മുട്ട ഓംലെറ്റ്. എന്താമ്മാ, ഞാൻ ആദ്യം ഭയങ്കര ദേഷ്യായിരുന്നു. ഫുഡ് ഒന്നും ഒന്നും പോരാ പോരാ, കറിക്കൊന്നും ടേസ്റ്റ് ഇല്ല. കാരണം ഡെയിലി വീട്ടിൽ നിന്ന് കഴിച്ചോണ്ട്. അങ്ങനെ ഞാൻ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിട്ട്, സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് കൊല്ലം ഇവിടെ ഇങ്ങനെ എറണാകുളം ഭാഗത്തേക്ക് വന്നു. അപ്പൊ നമ്മള് മലബാർ സൈഡിൽ നിന്ന് അതിന് ഫുഡിന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോ ബാക്കിയുള്ളവർ എന്നോടൊന്നും കരുതരുത്, പക്ഷെ നമ്മുടെ മലബാർ സൈഡില് വേറൊരു സംഭവമാണ്. ഫുഡ് ഭയങ്കര രസമാണ്. വീട്ടിലെ ഫുഡ് എത്ര മാത്രം ടേസ്റ്റി ആണെന്നുള്ളത് മനസ്സിലായത് അപ്പോഴാണ്. അതെ അതെ. പിന്നെ എല്ലാരും വെളിയിൽ പോയി കഴിക്കുമ്പോഴാണ് വീട്ടിലെ ഫുഡിന്റെ മഹത്വം മനസ്സിലാവുന്നത്. അപ്പോ അത് ഇപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ? പ്രശ്നമില്ല. മതി മതി. ഇനി ഗെയിം മുന്നോട്ട് പോവുകയാണ്. 60,000 രൂപയ്ക്കുള്ള പടം. അതെ. റൗണ്ട് 3. 60,000 രൂപയ്ക്കുള്ള പടം. ആൻഡ് ഹിയർ വി ഗോ. ചോദ്യം എന്താണെന്ന് നോക്കാം. ആരുടെ മുഖമാണ് ചിത്രത്തിലുള്ളത്? ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ ബാലു മഹേന്ദ്ര, ബി ഭാഗ്യരാജ്, സി കൊച്ചിൻ ഹനീഫ, ഡി ഐ വി ശശി. കൺഫ്യൂഷൻ ഉണ്ടോ? ഉണ്ട്. സഹായി വേണോ? വേണം വേണം, സഹായി വേണം. എച്ച്സ്മി എച്ച്സ്മി സത്യ സർ. ബി ഭാഗ്യരാജ്. എന്ത് പറയുന്നു സൂരജ്? അവന് എനിക്ക് വിശ്വാസമാണ്. വിശ്വാസമാണ്. എങ്കിൽ ആ വഴിയെ സഞ്ചരിച്ചോളൂ. അപ്പോ ഓപ്ഷൻ ബി ഭാഗ്യരാജ്. തെറ്റിയാൽ 20,000 രൂപയിലേക്ക് മടങ്ങേണ്ടി വരും. ശരി ഉത്തരമാണെങ്കിൽ 60,000 രൂപ കിട്ടും. നോക്കാം. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് ബി ഭാഗ്യരാജ്. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 60,000 രൂപീസ്. 60,000 രൂപ നേടിയിരിക്കുകയാണ്. സന്തോഷമാണല്ലോ? സന്തോഷമാണ്. സന്തോഷം നമ്മൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്? പാട്ടുപാടാം. ശരി, ആയിക്കോട്ടെ. പാലോം പാലോം നല്ല നടപ്പാലോം, അപ്പന്റെ കയ്യും പിടിച്ച് നടക്കണ കാലം. ആയോരു പാലത്തിൻ്റെ തുണി നിന്നും പൊന്നോ എന്നോരോ വിളിയും കേട്ട്, എന്താണപ്പ ഒരു വിളിയും കേട്ട് എൻ്റെ അമ്മ വിളിക്കണാരൊച്ച പോലെ, എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളേ, അപ്പൻ തന്നല്ലേ പറയാറുള്ളേ. ആയ കഥ കേട്ട് കരയരുതേ പൊന്നോ, ആയ കഥ ഞാന് ചൊല്ലിത്തരാം. അന്ന് രൂപറുതി മാസം കള്ളക്കാര കീടകം, തിന്നാനും കുടിക്കാനൂല്ലാത്ത കാലം. നീ അന്ന് നീന്തി കളിക്കണ പ്രായം. അത്രേ എനിക്കറിയുള്ളൂ. മതി, നല്ല ഫീലുള്ള പാട്ട് കേട്ടോ. അതെ, എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്, ഡാൻസ് കളിക്കാനും ഇഷ്ടമാണ്. പക്ഷെ ഇവൻ നന്നായിട്ട് പാടും, സത്യൻ. അതേപോലെ അച്ഛനും അത്യാവശ്യം കവിതയും കാര്യങ്ങളൊക്കെ പാടുന്ന ആൾക്കാരാണ്. അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് കൂടി നമുക്ക് കാണാം. നാടൻ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലോ, മൃദംഗം, അടയ്ക്ക, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ കാലഘട്ടത്തിൽ ചെയ്തു പോന്നിരുന്നത്. ഓക്കെ,
നാദസ്വരത്തിന് ഉപയോഗിക്കുന്ന തകിലുണ്ട്. ഓക്കെ, ഒരു സാധനമാണ് അന്ന് ഇത്. അതിന്റെ കൂടെ നമ്മള് മറ്റേ ആ ഒരു സാധനം കൂടി ചെയ്തിട്ടാണ് പോയത്. പ്രാക്ടീസൊന്നും ചെയ്യുന്നില്ല, അപ്പൊ അതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മളെ ഈ അയ്യപ്പൻ പാട്ടിനൊക്കെ, അയ്യപ്പൻ പാട്ട് എന്നുള്ളൊരു ഉത്സവ പരിപാടി ഉണ്ട്, അതിന് ഉപയോഗിച്ചിരുന്ന സാധനമാണ് ഉടുക്ക് എന്ന് പറഞ്ഞ സാധനം. ഇങ്ങനെ ഒരു സാധനമാണ് ഉപയോഗിച്ചിരുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മളെ ഈ പഞ്ചവാദ്യം അതേപോലുള്ള കാര്യങ്ങൾ പിന്നെ മേളം വരുമ്പോ അതില് എടക്ക എന്ന് പറഞ്ഞൊരു ചെറിയൊരു സാധനമുണ്ട്. വെരി ഗുഡ്. അപ്പൊ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിപ്പോ പെർഫോം ചെയ്തത്. ഓക്കെ, എന്തായാലും ആ സ്പാർക്ക് ഇപ്പോഴും ഉണ്ടല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സുരേഷ്, ഇനി കഴിഞ്ഞ ദിവസത്തെ ഹോങ്കോങ് വിജയിയെ നമുക്കൊന്ന് കാണാം. ഹായ്, ഞാൻ ഇന്ന് കോട്ടയം സ്വദേശിനിയാണ്. ഞാൻ സ്ഥിരമായി പണംതുരം പടം കളിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം കളിച്ച സുരഭി ലക്ഷ്മിയുടെ കൂടെ ഞാൻ കളിച്ച് എനിക്ക് 100,000 രൂപ സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. ആ പൈസ ഉപരിപഠനത്തിനായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഒക്കം കളിക്കും, ഒപ്പം നേടും. നമുക്ക് ഗെയിമുമായിട്ട് മുന്നോട്ട് പോവാം. 70,000 രൂപയ്ക്കുള്ള പടമാണ്. യെസ്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ്. The question is, ചിത്രത്തിലുള്ള വ്യക്തി ആരാണ്? And the options are A. നന്ദിനി, B. പ്രവീണ, C. ദിവ്യ ഉണ്ണി, D. കാവേരി. സഹായികളൊന്നും ഇല്ല, അപ്പടിക്കണ്ടതില്ല അല്ലേ? ആ, അത് പറഞ്ഞിട്ട് കാര്യമില്ല, സൂക്ഷിച്ച് നോക്കിയാൽ ഉത്തരം കിട്ടും. ഓപ്ഷൻ ബി പ്രവീണ, ദിവ്യ ഉണ്ണി, അവരെ പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ അതാവില്ല. ഓപ്ഷൻ ഡി ലോക്കിയ സർ. ഓപ്ഷൻ ഡി കാവേരി. ചെറിയ റിസ്ക് എടുത്തിരിക്കുകയാണല്ലേ. അതെ, തെറ്റിപ്പോയാ? തെറ്റിപ്പോയാ 20,000 രൂപയിലേക്ക് മടങ്ങേണ്ടി. മടങ്ങി. ആ, വണ്ടിക്കൂലി ഉണ്ട്, എന്നാലും പേടിക്കുന്നു വേണ്ട. 20,000 രൂപയാണോ 70,000 രൂപയാണോ എന്ന് നോക്കാം. നോക്കാം. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ്. Congratulations, you have won 70,000 rupees. 70,000 രൂപ നേടിയിരിക്കുകയാണ്. വെരി ഗുഡ്. അപ്പൊ സൂരജ്, ഒരു സ്കിറ്റ് സൂരജിന്റെ വകയായിട്ട്, സാധാരണ സൂരജ് നല്ല സ്കിറ്റുകളിലൊക്കെ പങ്കെടുക്കാറുണ്ടല്ലോ. ഞാൻ വേണമെങ്കിൽ സൂരജിന്റെ കൂടെ അഭിനയിക്കാം. സൂരജ് ഐഡിയ തന്നാൽ മതി. സൂരജ് ഐഡിയ തരാനൊക്കെ മിടുക്കനാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാനൊരു കഥ പറയാൻ സാറിന്റെ അടുത്തേക്ക് വരികയാണ്. സാറൊരു പ്രൊഡ്യൂസർ ആയിട്ട്. ഞാൻ ഫിലിം പ്രൊഡ്യൂസർ ആണ്. ഫിലിം പ്രൊഡ്യൂസർ. ശരി. കുറച്ച് മണ്ടത്തരമൊക്കെ ഉള്ള മണ്ടത്തരമുള്ള ആളാണ്. പിന്നെ കണ്ട മണ്ടനാണെന്നാണ്. അല്ല, അങ്ങനെയല്ല. ശരി, ഓക്കെ, ഞാൻ മണ്ടനാണ്. സാർ, അത് ചെയ്യാൻ പറ്റുമോ? ആ, അങ്ങനെ. ശരി, ഓക്കെ, റെഡി. സാർ നമസ്കാരം. സാർ നമസ്കാരം. 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 എന്റെ പേര് സൂരജ് എന്നാണ്. സൂരജ്, അതുകൊണ്ട് അല്ല, ഞാൻ ഒരു സിനിമയുടെ കഥ പറയാൻ വേണ്ടി വന്ന. സിനിമയുടെ കഥ? ഞാനിപ്പോ ഒരുപാട് സിനിമകളുടെ കഥയൊക്കെ കേട്ട് കഴിഞ്ഞു. അതെ, സാർ പ്രൊഡ്യൂസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം സാറിന് പറ്റിയ ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഒട്ടും സമയമില്ല, എന്നാലും പെട്ടെന്ന് പറഞ്ഞോളൂ. അങ്ങനെയാണെങ്കിൽ സാർ, കഥ തുടങ്ങുന്നത് നമ്മുടെ കേരളത്തിലെ മലപ്പുറം എന്ന് പറയുന്ന ജില്ലയിലാണ്. എന്താ മലപ്പുറത്ത് തന്നെ തുടങ്ങുന്നത്? മലപ്പുറം എന്റെ ഏരിയ ആണ് സാർ. അത് സ്വന്തം ഏരിയ. മലപ്പുറം വേറെ പല ഏരിയ ഉണ്ടല്ലോ. പിടിക്കാൻ പറ്റും. മലപ്പുറത്ത് തന്നെ വേണോ? മലപ്പുറത്ത് വെച്ച് ഷൂട്ട് ചെയ്യുമ്പോ അവിടെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ നമുക്ക് അവരൊക്കെ നമുക്ക് തുച്ഛമായ വേതനത്തിൽ കിട്ടാം. ലവ് സ്റ്റോറിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മലപ്പുറത്ത് ഉള്ള ഒരു വ്യക്തിയാണ് ഈ കഥയുടെ പിന്നില്. വ്യക്തി എന്ന് പറഞ്ഞാൽ ആരെ? നായകൻ ഞാൻ തന്നെ ആയിക്കോളാം. അതിപ്പോഴേ തീരുമാനിച്ചോ? അല്ല, നല്ലതല്ലേ അത്. സാർ പ്രൊഡ്യൂസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ. ശരി. അപ്പോ ഞാൻ സോഫ്റ്റ്വെയർ കമ്പനിയിൽ കമ്പ്യൂട്ടർ നേരേക്കുന്ന മെക്കാനിക്കാണ്. അപ്പൊ ഞാൻ എന്റെ ആ ഒരു സ്ഥാപനത്തില് ഇങ്ങനെ വർക്കുന്ന സമയത്ത് ഈ കമ്പ്യൂട്ടർ സ്ഥാപനം തന്നെ വേണോ? കുറച്ചുകൂടെ ഒരു ചെറിയ സ്ഥാപനമാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കാശ് കുറയ്ക്കാം. സാർ, കഥയുടെ പ്ലോട്ട് തന്നെ ആ ഒരു സ്ഥാപനത്തിലാണ്. കമ്പ്യൂട്ടർ? ഒരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിലാണ്. എത്ര കമ്പ്യൂട്ടർ വേണ്ടി വരും? ഒരു 10-20 കമ്പ്യൂട്ടർ വേണ്ടി വരും. രണ്ടെണ്ണം വെച്ച് മാനേജ് ചെയ്യാൻ പറ്റുമോ? അതെങ്ങനെ നടക്കണം സാർ? 20 കമ്പ്യൂട്ടറിന് 5 കമ്പ്യൂട്ടർ ഒന്നും പറ്റില്ലല്ലോ. ശരി ശരി ശരി, 20 കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്. എന്നാൽ പോലും അതിന്റെ പലിശ, അതിന്റെ പലിശയുടെ പലിശയും കൂടെ ആവുമ്പോ. ആ ശരി, എന്നിട്ട്? എന്നിട്ട് നമ്മളങ്ങനെ ഈ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ കയറുകയാണ്.
അപ്പോ എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഇങ്ങനെ ഒരു ആളായോണ്ടാവാം ചിലപ്പോ. എനിക്കൊരു ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും സുന്ദരനായിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാർ തന്നെയാണ് എന്റെ പടത്തിലെ പ്രൊഡ്യൂസർ. ഇത് തന്നെയാണ് എന്റെ വിജയം. ഇത് തന്നെയാണ് പ്രേക്ഷകർ ഈ ഒരു മൈൻഡിൽ എടുത്താൽ മതി. അപ്പോ എനിക്കിപ്പോ ഭയങ്കര ആവേശം എന്ന് പറയാൻ വേണ്ടി. ഒരു ദിവസം എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗിന് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് കമ്പ്യൂട്ടർ സിസ്റ്റം അടിച്ചുപോയി. ഒരുപാട് ചെലവ് വരും. നന്നാക്കാനല്ലേ എന്റെ ക്യാരക്ടർ അവിടെ ഉള്ളത് സാർ. അപ്പൊ ഞാൻ നന്നാക്കണ്ടേ? അയ്യോ സാർ എന്തിനാ നന്നാക്കണ്ട്? സാർ പ്രൊഡ്യൂസ് ചെയ്താൽ മതി, പണം മുടക്കിയാ മതി. അപ്പൊ ഞാൻ അവിടെ പോകുന്നു, കമ്പ്യൂട്ടർ നേരേക്കുന്നു. ആ കുട്ടി എന്നോട് ചിരിക്കാണ് സാർ. അഗാധമായ ചിരിയാണ് അവിടെ കാണുന്നത്. അങ്ങനെ ഒരു ചിരിയുണ്ടോ? അഗാധമായിട്ടുള്ള അഗാധമായ പ്രണയം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ അഗാധമായിട്ടുള്ള ചിരി ആദ്യം കേൾക്കാം. അല്ല, ആ ചിരിയിൽ നിന്നാണ് ഈ അഗാധമായ പ്രണയം ഉണ്ടാവുന്നത്. ഓക്കേ ഓക്കേ ഓക്കേ. ആ കുട്ടിയെ കണ്ട് ചിരിക്കുകയാണ്. ചിരിക്കുകയാണ്. ഈ കമ്പ്യൂട്ടർ സിസ്റ്റം ശരിയാക്കിയതിന്റെ സന്തോഷം. സന്തോഷമാണ്. പക്ഷേ കാരണം എന്നെ അവിടെ ആരും പരിഗണിച്ചിട്ടില്ല. ഓക്കേ. ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി പരിഗണിക്കുന്നത്. ചിരിക്കുന്നത്. അപ്പോ ആ ഒരു കൊള്ളാം കേട്ടോ, കഥ കൊള്ളാം കേട്ടോ. ചിരിയിൽ ഞാൻ വീണു. വീണു എവിടെ? വീണു? അല്ല, അവിടെ വീണിട്ടില്ല സാർ. എന്താണ് സാർ, ഞാൻ ചിരിയിൽ വീണു എന്നാ പറഞ്ഞു. ചിരിയിൽ വീണു. അപ്പൊ അങ്ങനെ ആ ചിരിയിൽ വീണപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹം. എന്ത്? ആ പെൺകുട്ടിയെ ഒന്ന് സ്നേഹിച്ചാ കൊള്ളാം, അവൾ എന്റെ കാമുകിയായി വന്നിരുന്നെങ്കിൽ എന്ന് എനിക്കാണെങ്കിലും ആഗ്രഹം തോന്നി. ആഗ്രഹം മാറ്റി വെച്ചേക്ക്, ഞാനല്ലേ നായകൻ. ഒരു കാരണവശാലും ഇവള് കാമുകിയാവുന്നില്ല. അങ്ങനെ ഇവൻ ഒരു ഒരു മഞ്ഞുമലയിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ നായകൻ ഞാൻ അതെ ഹിമാചലിലൊക്കെ പിടിക്കാവുന്നതാണ്. ഹിമാചലില്ല, വലിയ കോസ്റ്റ് ആവും. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കത് തിരുവനന്തപുരത്ത് മൂക്കുന്നി മല എന്ന് പറഞ്ഞൊരു മലയുണ്ട് സാർ. അത് പറ്റില്ല സാർ. നമ്മളെ ഹിമാലയത്തിന്റെ ആ വിഷ്വൽ ബ്യൂട്ടി ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഈ പടത്തിന്റെ. അതൊക്കെ വലിയ കോസ്റ്റ് ആവും സാർ. നമുക്ക് പിടിക്കാം സാർ. ശരി, ഹിമാലയത്തിൽ പോയിട്ട് ആ മഞ്ഞുമലയിൽ നിന്ന് ഇയാള് പ്രാർത്ഥിക്കുകയാണ്. ആ മലയിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് നമുക്കൊരു വരം കിട്ടും എന്നുള്ളതാണ് അവിടുത്തെ ഒരു നാട്ടു നടപ്പ്. ഓക്കെ. അങ്ങനെ ഇയാള് പോയിട്ട് ആ മഞ്ഞുമലയിൽ ഇരുന്ന് ധ്യാനിച്ച് ഒരു ദിവസത്തേക്ക് ഇവളൊന്ന് കാമുകയായിട്ട് വരണം എന്നുള്ള ആഗ്രഹം. വരം കിട്ടുമോ? വരം കിട്ടി സാർ. കിട്ടി, അതാണ് ക്ലൈമാക്സ്. ഓക്കെ, കഥ ഓക്കെ. ഇനി സത്യം പറയൂ സൂരജ്, ഇത് ഏതാണ് ഈ പെൺകുട്ടി? അത് അറിഞ്ഞിട്ട് മുന്നോട്ട് പോയാൽ മതി. നായികയായിട്ടാണോ ഉദ്ദേശിക്കുന്നത്? നായികയല്ല, ഇത് റിയൽ ലൈഫായിട്ട് എന്തോ ബന്ധമുള്ള ഒരു കഥയാണ്. ഇത്രയും തന്മയത്വമായിട്ട് ഇത്ര പെട്ടെന്ന് ആർക്കും കഥ പറയാൻ കഴിയില്ല. അയ്യോ അല്ല സാർ. ഇല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ പെൺകുട്ടിയുടെ പേരെന്താ? നല്ല ആളാ. ഈ പെൺകുട്ടിയുടെ പേരെന്താ? നമുക്ക് വേറെ ഷോ കഴിഞ്ഞിട്ട് സംസാരിച്ചാ പോരെ. അത് പറ്റില്ല, പ്രേക്ഷകർ അറിയണം. അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ പേരെന്താ? അച്ഛനും അമ്മയൊക്കെ ഇരിക്കണ്ട്. ഈ പെൺകുട്ടിയുടെ പേരെന്താ? അത് മാത്രം പറയും. പെൺകുട്ടിക്ക് പേരൊന്നുമില്ല സാർ. അപ്പൊ അച്ഛനും അമ്മയും ഇരിക്കുന്നുണ്ടാണോ അത് പറയാത്തത്? ആണോ സാർ? ഇത് കണ്ടിട്ട് വരാനിരിക്കുന്ന പെൺകുട്ടികള് ഓൻ ഓൾറെഡി ആളുണ്ട് പറഞ്ഞിട്ട് വരൂലട്ടോ. ഇതെന്റെ ഭാവനയിലെ കഥയാണ്. ഓക്കെ, ഭാവന. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, താങ്ക്സ്. കാരണം അവിടെ ഞാൻ മാർക്ക് തരുന്നത് ഒരു സെക്കൻഡിനുള്ളിൽ ഒരു കഥ ഉണ്ടാക്കിയില്ലേ. അതിന് ഹിമാലയം വരെ ഒക്കെ പോകേണ്ടി വന്നു. നല്ലതല്ലേ? നല്ല നല്ല കഥ, നല്ല കഥ. കൊള്ളാം കൊള്ളാം. ഓക്കെ, എന്തായിരുന്നാലും അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ നടക്കട്ടെ ജീവിതത്തിലും. ഇതേപോലെ പെട്ടെന്ന് ആരെങ്കിലും കടന്നു വരട്ടെ. അപ്പൊ അത് എന്തായിരുന്നാലും ഗെയിമുമായിട്ട് മുന്നോട്ട് പോവാം. 80,000 രൂപയ്ക്കുള്ള പടമാണ്. ആൻഡ് ഹിയർ വി ഗോ. And the question is, കള്ളികൾക്ക് പിന്നിലുള്ള വ്യക്തി ആരാണ്? And the options are A. മേഴ്സിക്കുട്ടൻ, B. ബോബി അലോഷ്യസ്, C. എം ഡി വത്സമ്മ, D. പി ടി ഉഷ. സ്പോർട്സിലേക്കാണ് ഇത്തവണ നമ്മൾ കടന്നിരിക്കുന്നത്. എനിക്ക് ക്രിക്കറ്റ് കളി, ഫുട്ബോൾ കളി ഒക്കെ ഇഷ്ടമാണ്. ഞാൻ അവിടുത്തെ പിള്ളേരെ കൂടെ ഫുട്ബോൾ ഒക്കെ കളിക്കും. പിന്മാറാം സാർ, കാരണം നഷ്ടപ്പെടുത്തണ്ടല്ലോ വെറുതെ കൺഫ്യൂഷൻ അടിച്ച്. പിന്മാറാം സാർ. ഓക്കെ, സൂരജ് പിന്മാറുകയാണ്. ഗെയിമുമായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഏത് ഉത്തരമായിരിക്കും പറയുക? ഓപ്ഷൻ ഡി, പി ടി ഉഷ. ശരിയാകുമായിരുന്നോ നോക്കാം. നോക്കാം സാർ. റൈറ്റ് ആൻസർ ഈസ് എം
ഡി വത്സമ്മ, സി എം ഡി വത്സമ്മ. ഏഷ്യൻ ഗെയിംസിൽ അത്ലറ്റിക്സിൽ സ്വർണ മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളി വനിതാ താരം എം ഡി വത്സമ്മ. കൺഗ്രാറ്റുലേഷൻസ്. 70,000 രൂപ കിട്ടിയിരിക്കുക. നഷ്ടപ്പെട്ടില്ല. അപ്പോ ചെക്ക് തരുന്നതിന് മുമ്പ് ഒരു മിമിക്രി ഐറ്റം കൂടി കണ്ടിട്ട് ഞാൻ ചെക്ക് തരാം. അപ്പൊ ഞാൻ വെടിക്കെട്ട് ചെയ്താലോ? ശരി, വെടിക്കെട്ടോട് കൂടി അവസാനിപ്പിക്കാം. ചീറ്റി പണ്ടാരടക്ക് പോയി. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ സൂരജ്, 70,000 രൂപയുടെ ചെക്ക് തരാം. അതെ. ചെക്ക് ഫോർ 70,000 രൂപീസ്. താങ്ക് യു സർ. പപ്പായ റെഡ് വെൽവെറ്റ് ഐസ്ക്രീം നൽകുന്ന സമ്മാനം, ജിയോ ബ്ലൂ വാട്ടർ മെഡിസിൻ നൽകുന്ന സമ്മാനം, Q7 സെൻട്രോൾ നൽകുന്ന സമ്മാനം, പണം തരും പടം ടീം നൽകുന്ന സ്നേഹോപഹാരം, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന ചിത്രത്തില് പ്രേക്ഷകർക്ക് സൂരജിന്റെ മുഖം കാണാൻ കഴിഞ്ഞില്ല. ആ റോബോട്ടിനുള്ളിൽ ഉണ്ടായിരുന്നത് സൂരജാണ്. നല്ലൊരു പടത്തിന്റെ ഭാഗമാകാൻ പറ്റി. പടത്തിന്റെ ഭാഗമായി ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട്. ഏലിയൻ അളിയൻ അതിലും ഉണ്ടാവും. അതിലുണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൂരജിന് ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്നത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു സൂരജ്? നന്നായിരുന്നു സാർ. ചേട്ടനപ്പോ സ്കിറ്റ് കളിക്കാൻ പറ്റിയല്ലോ, അതന്നെ വലിയ ഭാഗ്യം. നമ്മൾ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോ അത് വലിയൊരു സംഭവമാണ്. സന്തോഷമാണ്. അച്ഛനും അമ്മയ്ക്കും സത്യനും നന്ദി, നമസ്കാരം. സൂരജ് നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടമുള്ള ഒരു കലാകാരനാണ്. ഇതേപോലെ വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് വിജയം കൈവരിച്ചവരുമായി ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.